ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ നിങ്ങളെടുത്ത് ഞാൻ വന്നിരിക്കുക നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ കൂട്ടുകാരെ ഇവർ നമ്മുടെ ഏലക്കായ എടുക്കാൻ വന്നിരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് എത്തിയിരിക്കുന്ന ആൾക്കാരാണ് അവർ ഭക്ഷണം കഴിക്കുക രാവിലെ വരുന്ന പാടെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് ഇവിടെയും കുറച്ച് പേര് ഇരുപ്പുണ്ട് അവർ വന്ന വണ്ടിയാണത് മെയിൻ റോഡിൻ്റെ സൈഡിൽ അവരിരുന്ന് കഴിക്കുന്നത് അവർ ഇങ്ങനെ ഇന്നിടത്തിരിക്കാവുന്നൊന്നും അവർക്ക് നിർബന്ധമില്ല അവർക്ക് എവിടെ സൗകര്യമായിട്ട് കിട്ടുന്നോ അവരവിടെ ഇരുന്ന് കഴിക്കും ഇന്ന് വീടിനടുത്തുള്ള കുറച്ച് സ്ഥലത്ത് കായെടുക്കാനുണ്ടാവുകൊണ്ട് അവർ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് കഴിച്ചിട്ട് തുടങ്ങുന്നത് ഈ കാണുന്നതാണ് ഏലക്കായ എടുക്കുന്ന പെട്ടി ഇതിനെ വാളി എന്നാണ് പറയുന്നത് വാളി പെട്ടി അല്ലെങ്കിൽ അതിലൊരു പ്രത്യേക ആകൃതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇത് കണ്ടാൽ അറിയാം മുഗൾ ഭാഗം വ്യാസം കുറഞ്ഞ് അടിയിലേക്ക് വ്യാസം കൂടിയ ഷേപ്പിലാണ് ചുവടിൽ രണ്ട് മൂന്ന് ദ്വാരമിട്ടിട്ടുണ്ട് കാരണം മഴയുള്ള സമയത്ത് കായ കായെടുക്കുമ്പം വെള്ളം അലിഞ്ഞു പോകാൻ വേണ്ടിയുള്ളതാണ് ഈ പെട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ ഷേയ്പ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ സ്ലോപ്പുള്ള ഏരിയയിലൊക്കെ വെച്ചാലും താഴെ പോകും അവരെല്ലാം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് അവരുടെ പെട്ടിയെടുത്ത് പോവുക ചാക്ക് സാധാരണ സാധാരണയെടുത്തുകൊണ്ട് പോവുക പതിവാണ് കായടാനായിട്ടുള്ളത് ഈ കുറി അവർ പോയ സമയത്ത് തന്നെ നമുക്ക് കൂടത്തിൽ പോകാനായിട്ട് പറ്റിയില്ല ഏറെ ഇവിടെ വീട്ടിൽ വേറെ ഒന്ന് രണ്ട് പണിക്കാരുണ്ട് അവരുടെ കൂടെ പോകണം പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ എനിക്കും രാവിലെ അടുക്കളയിൽ തിരക്കൊണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് രണ്ടുപേരുടെ കായെടുക്കണത്തി എന്നപ്പോഴത്തേക്കിനും ഒരു ഏഴ് മണി ഏഴ് പത്തായപ്പോൾ ഇവർ പണി ആരംഭിച്ചു ഒരു ഒമ്പതൊമ്പതി ആയപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേനും പെട്ടിയെല്ലാം ആരംഭിച്ചു പക്ഷേ പെട്ടി നിറച്ച് കഴിഞ്ഞ് ഇവർ പണിയായി നമ്മളോട് പറഞ്ഞില്ല തൊട്ടടുത്താൽ താ വീടിനെ അടുത്താണ് പക്ഷെ പറഞ്ഞില്ല ഇവർ ചാക്കെടുത്തുകൊണ്ടും അത് കാരണം കായ് ഇടാൻ പറ്റാതെ എല്ലാം നിറച്ചു വെച്ചിട്ട് അവരവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചിലർ മടിയിലൊക്കെ പറിച്ച് ഇരിക്കുക പത്ത് പതിനെട്ട് പേരുണ്ട് പിന്നെ റേഷൻ പോയി ഓടിച്ചെന്ന് ചാക്കെടുത്തോണ്ട് വന്ന് കായ കായ ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ശബ്ദമേ കേട്ടോ അവർ മുഴുവൻ കായ ഇടത്തില്ല ഒരു കൈക്കകത്ത് ഒരു പിടി കായ അതിൽ തിരിച്ചിട്ടേക്കും അത് ഇവിടുത്തെ ഒരു ഒരു രീതിയാണ് അത് മലയാളികളായാലും തമിഴരായാലും ആരായാലും ആ പെട്ടി കംപ്ലീറ്റ് തിരിച്ചിടത്തില്ല ഒരു ഒരു ചെറിയ പിടി കായ അതിനകത്തേക്ക് തിരിച്ചിട്ടേക്കും അങ്ങനെ അവർ കായ എടുത്തിട്ട് ഓരോ സ്ഥലത്ത് നിറച്ച് നിറച്ച് വെച്ചേക്കുക സാധാരണ അങ്ങനെ തന്നെ നിറച്ചിടേണ്ടതായിരുന്നു ചെയ്തില്ല ഇനിയിപ്പം ഈ എടുക്കാവുന്ന പരുവത്തിൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കിലോക്കാ ഇരുപത് ഇരുപത്തഞ്ച് വരെ ഒരു ചാക്കിനകത്ത് ഇട്ട് വെക്കും നിറച്ച് വെച്ച് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ട് വരികയില്ലേ അത് കാരണം അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്തു വെക്കും ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്ക് എടുത്തോണ്ട് പോകത്തക്ക രീതിയിൽ കായ ഒരു ഭാഗത്തായിട്ട് കൂട്ടി ഇങ്ങനെ എടുത്തു വെച്ചേക്കും എന്നാ പറയുന്ന ഇഷ്ടംപോലെ പിഞ്ച് കായ പറവർ ഇവർ ശ്രദ്ധിക്കത്തില്ല പിഞ്ചു കായ പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും നല്ല പഴുത്തതും അതിന് തൊട്ട് പുറകിലുള്ള കരിങ്കായും വരകരിശുമൊക്കെ പറിക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ചിനും അഞ്ചരക്കും ഇടയ്ക്ക് ഉണക്കിയാൽ ഒരു കിലോ കായ് കിട്ടേണ്ടതാണ് ഇത് പക്ഷേ ഇങ്ങനെ പിഞ്ചു പറിച്ചിട്ടാൽ ആറ് കിലോ മിച്ചം ഉണ്ടെങ്കിൽ പോലും ഉണ്ടെങ്കിലേ ഒരു കിലോ കിട്ടത്തുള്ളൂ അത് നമുക്ക് നഷ്ടമാണ് നഷ്ടവുമാണ് ലിറ്റർ വെയിറ്റ് കുറവുമായിരിക്കും അത് കഴിഞ്ഞ് ഞാൻ ഇവർ എടുക്കുന്നിടത്ത് വന്നതാണ് നമ്മുടെ റാണിയ അല്ല റാണിയല്ലേ ഇത് 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 എന്തായിരുന്നു പ്രിയ പ്രിയ കായ കായെടുക്കുന്നത് ഇവര് പ്രിയ എന്നാണ് പറയുന്നത് പ്രിയ എന്ന് പറയത്തില്ല പ്രിയയുടെ കായ എടുക്കുന്ന നമ്മളിപ്പം കാണുന്നത് ഇത് നമ്മുടെ സെൽവി നല്ല സ്പീഡിൽ കായ എടുക്കുന്നത് നല്ലപോലെ സ്പീഡിൽ കായ കായെടുക്കുന്ന രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ എടുക്കും അവർക്കത് കൃത് സത്യം അറിയാം ഒരു ശരം ഈ എടുക്കുന്ന ശരമാണ് ശരത്തിലൂടെ ഇങ്ങനെ പോകുമ്പം പഴുത്തത് ഏതാണെന്ന് കരിങ്കായ ഏതാണെന്ന് വ്യക്തമായിട്ടറിയാം എന്നാൽ ഇതിനിടയ്ക്ക് ഒരു പണിയും കാണിക്കും ഒന്നും അറിയത്തില്ലാത്ത ചില പിള്ളേർ സെറ്റിനെയും ഒത്തിരി പ്രായമുള്ളവരൊക്കെ ഇവർ ഇടയ്ക്ക് കൊണ്ടുവരും ഇവരുടെ കൂടുതൽ ഇവർ ഇത്ര എണ്ണ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് കയറ്റിക്കൊണ്ട് വരും അപ്പോൾ ആ ഈ ഒത്തിരി പുട്ടുകായും ഒക്കെ പറിച്ചിടും കണ്ടോ എടുക്കുന്നത് കണ്ടോ ഇങ്ങനെ ഓരോ ശരം ഈ ആണ്ടിൽ തീർത്ത് കുറവാകാം കേട്ടോ സാധാരണ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണേ കാലാവസ്ഥ വ്യതിയാനം ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ തൊഴിൽ സ്വല്പം പോലും മഴയില്ല ഒരു പത്ത് പതിനെട്ട് ദിവസമായി ഇവിടെ മഴ പെയ്തിട്ട് അങ്ങനെ എടുത്ത് നിറച്ച് വാളി നിറച്ച് അവർ തരും അപ്പം അവർ ഇച്ചിരി ഏറെയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒക്കെയുള്ള സൗകര്യമുള്ള സ്ഥലത്താണ് ചിലപ്പോൾ അവരങ് ഇരിക്കും ഇരുന്ന് അങ്ങ് വരയ്ക്കും ഒരു ഓരോ ഭാഗവും ഇത് നമ്മുടെ ജാനകി ജാനകിക്കുട്ടിയാണ് ജാനകിക്കുട്ടി കായ എടുക്കുന്ന രംഗമാണ് അതുപോലെ നീളമുള്ള ശരമാണെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നൊക്കെ അവർ എടുക്കും നമ്മൾ എടുത്തിട്ട് ചാക്കിനകത്താക്കി ഇട്ടേക്കുന്ന പച്ച ഏലക്കായ ഈ കാണുന്നത് പച്ചക്കായ അതിനകത്ത് കണ്ടോ മഞ്ഞ കളറിൽ കാണുന്ന നല്ല പഴവാണ് മഞ്ഞ കളറിൽ ഉള്ളത് അപ്പോൾ എടുക്കാവുന്ന അത്രയും അളവ് വെച്ച് ചാക്കുകൾ ചാക്കുകൾക്കകത്താക്കി ഒരു പതിനൊന്ന് മണിയോടുകൂടി ഈ പറമ്പിൽ അത് കുറച്ച് സ്ഥലമുള്ള ഇവിടെ എടുത്ത് തീർത്തവർ കായ് കൊണ്ടുവന്നും മുറ്റത്ത് കൊണ്ട് വച്ചേക്കുന്നതാണ് ഈ കാണുന്നത് പത്ത് പതിനെട്ട് പേരുടെ പണിയാണ് എന്നിട്ട് ഇനിയും ബാക്കി അവർ നമ്മുടെ അല്ലാത്ത ഏലത്തോട്ടത്തിലേക്ക് ഇപ്പോൾ ഇനി അവരങ്ങ് പോകും അവർ അവരുടെ വണ്ടിയെ തന്നെ ആ കൊണ്ടുവന്ന ഡ്രൈവർ തന്നെ അവരെ കൊണ്ടുപോയിക്കോളും അവരുടെ വണ്ടിയിൽ അവർ വരുന്നത് എന്നിട്ട് നമ്മളിനിയും ഇത് ചാക്കിട്ടി ഇന്ന് തന്നെ സ്റ്റോറിൽ വൈകിട്ട് സ്റ്റോറിൽ കൊണ്ടിട്ട് ഓടുക ഇടും അപ്പോൾ ഏതാണ്ട് എനിക്കൊന്ന് ഒരു ഒന്നര ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ സപ്പോർട്ട് തരണം